नमस्कार या डॉक्टर निगेश फैमिली फिजिशियन अहल्य डायबिटीस हॉस्पिटल पालक्काड മഴക്കാലം പനി ബാധിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭൂരിഭാഗം പനികളും വൈറൽ ഫീവർ തന്നെയാണ് എന്നാൽ ഒട്ടുമിക്ക ഇൻഫെക്ഷനുകളുടെയും പ്രാരംഭ ലക്ഷണങ്ങൾ ഏകദേശം ഒരുപോലെയാണ് ആയതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനി എലിപ്പനി പോലെയുള്ള താരതമ്യേന അപകടകാരികളായ അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതായ ഇൻഫെക്ഷനുകൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചു അതിനുവേണ്ട ചികിത്സകൾ കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ ഡെങ്കിപ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കിന്ന് നോക്കാം ഈഡിസ് വിഭാഗത്തിൽപ്പെടുന്ന പെൺകൊതുകുകളുടെ കടിയിലൂടെയാണ് ഡെങ്കി വൈറസുകൾ നമ്മുടെ ശരീരത്തിലെത്തുന്നത് ഒരിക്കൽ വൈറസ് നമ്മുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ 2 മുതൽ 5 ദിവസത്തിന് ശേഷം പ്രാരംഭ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും വിറയലോടുകൂടിയ ശക്തിയായ പനി ശക്തിയായ തലവേദന പ്രത്യേകിച്ച് കണ്ണിന് പിറകിലുള്ള വേദന കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോഴും അതുപോലെ കണ്ണിൽ ചെറുതായി അമർത്തുമ്പോഴുമുള്ള വേദന ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ ശരീരം നുറുങ്ങുന്ന വേദന ശക്തിയായ മസിൽ പെയിൻ ശക്തിയായ ജോയിൻറ്റ് പെയിൻ അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിയെ ചിലപ്പോൾ ബ്രേക്ക് ബോൺ ഡിസീസ് അല്ലെങ്കിൽ ബ്രേക്ക് ബോൺ ഫീവർ എന്നും വിളിക്കാറുണ്ട് ചില ആളുകളിൽ ശരീരത്തിൽ അങ്ങിങ്ങായി ചുവന്ന പാടുകൾ ഈ സമയത്ത് കാണാറുണ്ട് അതുപോലെ തന്നെ ചില ആളുകളിൽ പനി കുറച്ച് സമയത്തേക്ക് ഏതാനും മണിക്കൂറുകളിലേക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വിട്ടുനിന്ന് വീണ്ടും പനി തിരിച്ചു വരുന്നതായി കാണാറുണ്ട് ഈ പറഞ്ഞ പനി മേലുവേദന അങ്ങനെയുള്ള സമയത്തെയാണ് നമ്മൾ പൊതുവായി ഫെബ്രൈൽ ഫേസ് ഓഫ് ഡെങ്കി എന്ന് വിളിക്കുന്നത് അതായത് 2 മുതൽ 5 ദിവസം വരെ ഈ ഒരു ഫേസ് കാണാറുണ്ട് ഈ ഫെബ്രൈൽ ഫേസ് കഴിഞ്ഞിട്ടുള്ള ഏതാനും ദിവസങ്ങളാണ് ഡെങ്കിപ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സമയം അതിനെ നമ്മൾ ക്രിട്ടിക്കൽ ഫേസ് എന്നാണ് വിളിക്കുന്നത് ഡെങ്കിപ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി